വിവാഹ ആശീർവാദത്തിൻ്റെ തിരുക്കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും സമാപിച്ചു. മറ്റൊരു ചെറിയൊരു കാര്യം, ചെറുതല്ല ഒരു വലിയ കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. അത് ബാബുവിനും ഷേളിക്കോ ആൻറ്റുവിനോ ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യം കൂടി അച്ഛനോട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. മേലടൂര് ഇടവകയിലെ ഒരു സിസ്റ്റർ, ഒരു പക്ഷേ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ളൊരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ലിസി ചക്കാലയ്ക്ക്. സിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, സിസ്റ്റർ ഒന്ന് ഇങ്ങോട്ട് വന്നോളൂ. സിസ്റ്റർ ലിസി ചക്കാലയ്ക്കൽ മേലടൂർ ഇടവകയിലെ ചക്കാലയ്ക്കൽ കുടുംബത്തിൽ നിന്നുള്ള ഒരു മകളാണ്. തോപ്പുംപടി അവർ ലേഡീസ് സ്കൂളിലെ അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു. അവർ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ ഒരു ഹൗസ് ചാലഞ്ച് പ്രോജക്റ്റിലൂടെ 162 വീടുകൾക്ക് അവർ നേതൃത്വം കൊടുത്തു. അവരുടെ ആ ഒരു താല്പര്യപ്രകാരം 162 വീടുകൾ പണിതു കൊടുക്കാനായിട്ട് അവരൊരു ഉപകരണമായി മാറി. ഇന്ന് ആൻഡോയും മരിയയും അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം, ആരുമറിയാതെ അവരാഗ്രഹിച്ചൊരു കാര്യമാണ് അവരുടെ ഈ വിവാഹ ദിനത്തിൽ ഒരു ഭവനം ഈ ഹൗസ് ചാലഞ്ച് പ്രോജക്റ്റിലൂടെ ഉണ്ടാകണമെന്നുള്ളത് അവരാഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അതെവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും വേറെ ആരും അറിയാത്തൊരു കാര്യം സിസ്റ്റർ ലിസിയും ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ ലിസി എന്നോട് പറഞ്ഞു, നമുക്കെന്നാൽ മേലടൂര് തന്നെ അങ്ങനെ ഒരു ഭവനം കൊടുത്താലോ എന്നൊരു ചിന്ത പങ്കുവെച്ചു. അങ്ങനെ ഞങ്ങളത് മേലടൂര് ഈ ഇടവകയിലെ ഒരു ഭവനം ഇവരുടെ വിവാഹ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പൂർത്തിയാക്കി. ആ താക്കോൽ ഇവിടെ വെച്ച് നമ്മളത് കൊടുക്കുകയാണ്. ഞങ്ങളവരോട് പറഞ്ഞില്ല എന്നുള്ളത്, അത് പറഞ്ഞ ആളുകളെ അറിയിക്കണ്ട എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളൊന്ന്, ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടെന്നും വ്യക്തികളുണ്ടെന്നും ഒക്കെ ആളുകൾ അറിയുന്നത് ഇനിയും ഇതുപോലെ പ്രചോദനമാകാൻ നല്ലതാണ്. എനിക്ക് തോന്നുന്നത് ഷേളിയാണ് ഈ ദശാംശമൊക്കെ പിടിച്ചു വെച്ച് അത് ഇങ്ങനെ കൊടുത്ത് ഇത് മാത്രമല്ല പലതും ചെയ്തിട്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും അത് ചെയ്തൊരു വലിയൊരു കാര്യമാണ്. സന്തോഷത്തോടു കൂടെ നമുക്ക് ഡിബിനും സുലുവിനും ആ ഒരു ഭവനത്തിൻ്റെ താക്കോല് നമ്മൾ കൈമാറുകയാണ്. അവർ ഭവനമില്ലാതിരുന്നൊരു കുടുംബത്തിന് ഇന്നേ ദിവസം തന്നെ അത് ചെയ്യാനായിട്ട് സാധിച്ചത് വലിയൊരു കാര്യമാണ്. ആൻഡോ ഇത് പപ്പയും മമ്മിയും കൂടി ചേർന്ന് ചെയ്തൊരു കാര്യമാണ്. ആൻഡോയുടെ വിവാഹ ദിനത്തിൽ തന്നെ അത് ചെയ്യാനായുള്ളൊരു സാഹചര്യം ഒരുങ്ങി അത് ഈ മേലടൂർ ഇടവകയിൽ തന്നെ നടന്നു എന്നുള്ളത് ദൈവകൃപയായിട്ട് കാണുന്നു. നമുക്ക് ആ കർമ്മം ഒന്ന് നിർവഹിക്കാം. ആ താക്കോല് സിസ്റ്ററിൻ്റെ സാന്നിധ്യത്തിൽ സിസ്റ്റർ നടത്തി വരുന്ന ഹൗസ് ചാലഞ്ചിലെ 162-ാമത്തെ വീടായിട്ട് അത് വന്നു എന്നുള്ളത് സന്തോഷകരമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ദമ്പതികളെ അനുമോദിക്കാം, അഭിനന്ദിക്കാം. അവരുടെ ഇതുപോലെയുള്ള നല്ല മാതൃക ഇനിയും ബാക്കിയുള്ളവർക്ക് പ്രചോദനമായി ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഡിബിനും സുലുവിനും ആ ഒരു ഭവനത്തിൻ്റെ താക്കോല് കൈമാറുന്നു.